ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയൊരു പ്ലേലിസ്റ്റിലെ വീഡിയോ ആണ്. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഓൾറെഡി രണ്ട് വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ലിങ്ക് എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോ ഈ സീരീസ് എന്ന് പറയുന്നത് ജി ജി എന്നാണ് നമ്മുടെ സീരീസിന്റെ പേര്. ഗെയിംസ് ഗ്യാരേജ്, അതായത് ഓരോ ഗെയിംസിനെ ഞാൻ കുത്തിപ്പൊളിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടീസ് പറ്റുമെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ഇതിലൂടെ എനിക്ക് പറഞ്ഞു തരും. അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ജി ടി എ സാൻ അന്ത്രിയാസിനകത്തുള്ള ഡിഫോൾട്ട് മിഷൻസ് കളിച്ച് കളിച്ച് ബോറടിച്ചിരിക്കുന്നവർക്ക് ഇനി സ്വന്തമായിട്ട് ജി ടി എ സാൻ അന്ത്രിയാസിനകത്ത് ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കളിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു സീരീസിന്റെ ഒരു തീം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ സീരീസിലേക്ക് കയറാം. ജി ജി സീരീസ്, ജി ടി എ സാൻ അന്ത്രിയാസിനകത്തുള്ള ഡിഫോൾട്ട് മിഷൻസ് എല്ലാം നിങ്ങൾ എന്തായാലും കളിച്ച് തീർന്നിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആ മിഷൻസ് നിങ്ങൾ കളിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്കിനി സ്വന്തമായിട്ട് അതിനകത്തൊരു മിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കളിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ മൂന്ന് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് മിഷൻ. നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് എന്തൊരു കാര്യമായാലും അല്ലെങ്കിൽ ഏതൊരു മിഷൻ ആയാലും നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മിഷൻ ഏതാണെന്ന് വെച്ചാൽ അതിനൊരു കറക്റ്റ് ഒരു സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു മിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിഷ്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്, അല്ലാതെ ടെക്നിക്കലി അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് അത് കോംപ്ലിക്കേറ്റ് ആവും, എന്തായാലും കംപ്ലീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റോറി, നിങ്ങൾ നല്ലൊരു സ്റ്റോറി നിങ്ങൾ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മിഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മിഷന്റെ പേര് എന്ന് പറയുന്നത് മാർക്കോ എന്നാണ്. ഇപ്പം ഈ ഒരു മാർക്കോ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഡീലറാണ്. ഈ ഒരു ഡീലറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നു. നമുക്ക് ചെല്ലുമ്പം ആ ഒരു ഡീലർ നമുക്കൊരു മിഷൻ തരും. ആ ഒരു മിഷനായിരിക്കും നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ആ ഒരു ഡീലർ നമ്മൾ കാണാൻ പോയി, ആ ഒരു ഡീലറിനെ കണ്ട് കഴിയുന്ന തൊട്ടായിരിക്കും നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ കാര്യം മനസ്സിലായല്ലോ, നമുക്ക് നല്ലൊരു സ്റ്റോറി നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളുടെ മിഷൻ ഏത് രീതിയിലായിരിക്കണം, ഏത് സ്റ്റോറിയിലായിരിക്കണം നമ്മൾ ഈ ഒരു മിഷൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ഇനി നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് നോട്ട്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറി ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള നോട്ട്സുകൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞു മാർക്കോ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ഡീലർ. അപ്പം നമുക്ക് ഈ ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്യണം, ജി ടി എ സാൻ അന്ത്രിയാസ് മൊബൈലിനകത്ത് ഈ ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു ഡീലർ നമുക്ക് വേണം. അപ്പം നിങ്ങൾക്ക് ഈ ഗെയിമിനകത്ത് തന്നെയുള്ള ഒരുപാട് സ്കിൻസും ഒരുപാട് നമ്മളെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കോ എന്നുള്ള ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം അതിലേതെങ്കിലും ഒരു സ്കിന്നിനെ നിങ്ങൾക്ക് സ്പോൺ ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലേസിൽ കൊണ്ടു നിർത്താം. അപ്പോൾ അത് നിങ്ങൾക്ക് മാർക്കോ ആയിട്ട് സങ്കല്പിക്കാം. ഇതിപ്പോൾ ഞാൻ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പുതിയൊരു സ്റ്റോറി, പുതിയൊരു ക്യാരക്ടർ, അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെയാണ്. മാർക്കോ എന്ന ക്യാരക്ടറിന് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ഡിഫോൾട്ട് ഉള്ള ഒരു ലുക്ക് വേണ്ട, നമുക്ക് വേറൊരു ക്യാരക്ടറിൻ്റെ ലുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ എക്സാമ്പിൾ ഒരു മെസ്സിയെ നമ്മൾ എടുത്തിട്ട് മാർക്കോ ആയിട്ട് ഇവിടെ ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതിനായിട്ട് നമുക്ക് മെസ്സിയുടെ ഒരു മോഡ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എവിടെ നിന്ന് എടുക്കണമെന്നുള്ളതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത് പറയുന്നില്ല, കാരണം ഓൾറെഡി 6 മാസത്തെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. എടുക്കേണ്ട സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ മെസ്സിയുടെ ഒരു മോഡ് എടുക്കുക, ഒരു സ്കിൻ മോഡ് എടുക്കുക. ആ ഒരു സ്കിൻ മോഡാണ് നമ്മുടെ ഇവിടുത്തെ മാർക്കോ എന്ന ക്യാരക്ടർ. അപ്പം ആ ഒരു സ്കിൻ മോഡിനെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനെന്ന ക്യാരക്ടർ, അതിനകത്ത് മജ്നു എന്ന ക്യാരക്ടർ നേരെ കാർ ഡ്രൈവ് ചെയ്ത് ഈ മാർക്കോ എന്ന് പറയുന്ന ആ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ കാർ കൊണ്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ആ ഒരു ക്യാരക്ടർ അവിടെ നിൽക്കുന്നു. ഓക്കെ, ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു ക്യാരക്ടർ നമ്മളുടെ അടുത്ത് പറയുകയാണ്. ആ ഒരു ക്യാരക്ടർ പറയുന്നതിനൊരു സ്റ്റോറി വേണം. അത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾ പ്രൊഫഷണലി നിങ്ങൾക്കൊരു മിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് എനിക്ക് യൂസ് ചെയ്യാം. ഇപ്പം ആ ഒരു പോർഷൻ ആയിരിക്കും സിനിമാറ്റിക്സ് കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനൊക്കെ ഇവിടെ സ്കിപ്പ് ചെയ്യാം. നമ്മളത് മൈൻഡിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ആ മാർക്കോടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡീലർ നമ്മളത് പറയുന്നതായിട്ട് നമ്മൾ മൈൻഡിൽ സങ്കല്പിക്കുക. ആ മാർക്കോ നമ്മൾക്ക് പറയുന്ന സ്റ്റോറിയാണ്. ഒരുപാട് ഗ്യാങ് ഡീലേഴ്സും ഒരുപാട് ബിസിനസ്സുകാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ആ ഒരു ഡീലറിന്, ആ ഡീലറിൻ്റെ മമ്മ ഗിഫ്റ്റ് ചെയ്ത ഒരു കാർ, ആ ഒരു കാറിനെ ഒരുപാട് പേര് ചേർന്ന് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി. ആ സ്റ്റീൽ ചെയ്ത ആളിൻ്റെ ഡീറ്റെയിൽസും എല്ലാം മാർക്കോയ്ക്ക് അറിയാം. അപ്പോൾ ആ ആളിനെ മാർക്കോയ്ക്ക് പോയി ആ ആളിനെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള പറ്റാത്തത് കൊണ്ട് മാർക്കോ വേറൊരാളുടെ ഹെൽപ്പ് തേടാണ്. ആ ഒരാളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ മിഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കോയുടെ മമ്മ കൊടുത്ത ഈ ഒരു കാറിനെ നമ്മൾ ആ ഒരു സ്റ്റീലേഴ്സ് ഉണ്ടല്ലോ അവരെടുത്ത് പോയി ആ ഒരു കാറിനെ നമ്മൾ എടുത്തുകൊണ്ട് ഈ മാർക്കോയ്ക്ക് കൊണ്ട് കൊടുക്കണം. അതായിരിക്കും നമ്മൾ മാർക്കോ നമുക്ക് എന്ന ആ ഒരു മിഷൻ എന്ന് പറയുന്നത്.
അപ്പം നിങ്ങൾക്ക് ഇത് പ്രൊഫഷണലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ മാർക്കോ ഈ നമ്മുടെ ഈ ഒരു മജ്നുവും എൻ്റെ ക്യാരക്ടറും കൂടെ സംസാരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു സിനിമാറ്റിക്സ് ആയിട്ട് കാണിക്കാം. ജസ്റ്റ് അവരുടെ ടോക്കിംഗ് മേയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് സബ് ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു സിനിമാറ്റിക്സ് കാണിക്കാം. അപ്പം നമ്മളിത് മൈൻഡിലായതുകൊണ്ടും തന്നെ നമുക്ക് ആ ഒരു മാർക്കോ ഈ കാര്യം പറഞ്ഞതായിട്ട് മാത്രം നമ്മൾ മൈൻഡിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുക. ഇറങ്ങുന്ന സമയത്ത് മാർക്കോ നമുക്കൊരു പുതിയൊരു വണ്ടി അവിടെ തരുന്നുണ്ട്, അതായത് ഒരു ബൈക്ക് നമുക്ക് മാർക്കോ തരുന്നുണ്ട്. നമ്മൾ നമ്മളുടെ സ്വന്തം കാറിലല്ല പോകുന്നത്, മാർക്കോ തന്ന ഒരു ബൈക്കിലായിരിക്കും പോകുന്നത്. നമ്മളെ മിഷനിൽ ആ ഒരു ബൈക്കിലായിരിക്കും നമുക്ക് സഞ്ചരിക്കാനുള്ള മിഷൻ സ്റ്റാർട്ടിങ് ആരോയും സംഭവം കാണിക്കില്ലേ, അത് കാണിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ആനിമേറ്റഡ് പരിപാടിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആരോയും സംഭവം എല്ലാം അതിലൊക്കെ ആഡ് ചെയ്തിട്ട് അതൊരു കറക്റ്റ് ഒരു മിഷനായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിൽ അത് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ബൈക്ക് എടുക്കുന്നു, അവിടെ നിന്ന് നമ്മൾ പോകുന്നു. നമ്മളെ മാപ്പിൽ ഈ പറയുന്ന ഈ ഇപ്പം പറഞ്ഞ കാർ സ്റ്റീലേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ ഒരു ഗ്യാങ് സെറ്റപ്പും അതുപോലെ തന്നെ കുറേ ടീംസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന, കുറേ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്ന അവരുടെ ഒരു സ്ഥലത്ത് ഈ നമ്മുടെ ഈ ഒരു വിൻറ്റേജ് കാറ്, നമ്മുടെ മാർക്കോയുടെ കാറ് അവിടെ കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിനിമാറ്റിക്സോ അല്ലെങ്കിൽ ആ ഒരു വിഷ്വല് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. എന്നിട്ട് ആ ഒരു മാപ്പിൽ നമ്മൾ ആ ഒരു പോർഷനായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ആ ഒരു മാർക്കിലോട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ ആ ലൊക്കേഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പം സ്കിൻസ് ആവാം, അല്ലെങ്കിൽ കാർ, ഇപ്പം ഇപ്പം വിൻറ്റേജ് കാർ ആവാം, ഇതെല്ലാം നിങ്ങൾക്ക് ഡിഫോൾട്ട് വേണമെങ്കിൽ ഈ ഗെയിമിലുള്ളത് യൂസ് ചെയ്യാം. ഒരു മിഷനായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പുറത്തുനിന്ന് പുതിയ പുതിയ ഈ സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാറും എല്ലാം എടുത്ത് ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാം. കാറ് കിടക്കുന്ന ആ ഒരു സെറ്റപ്പിലെത്തും, അവിടെ മൊത്തം കുറേ ഗുണ്ടകളും ആ സ്റ്റീലേഴ്സും ഒക്കെ ആയിട്ട് വല്ല പ്രൊട്ടക്ഷനിലെ ഒരു ഗൺസും കാര്യങ്ങളൊക്കെ വെച്ച് നിൽക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഗുണ്ടകളുമായിട്ട് മൊത്തം ഏറ്റുമുട്ടിയിട്ട് അവരുമായിട്ട് ഫൈറ്റ് എടുത്ത് അവരെല്ലാം തീർത്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ കാറും എടുത്തുകൊണ്ട് തിരിച്ച് നേരെ നമ്മളെ മാർക്കോ അടുത്തുനിന്ന് സബ്മിറ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഈ മിഷൻ തീരും. വളരെ സിമ്പിളും വളരെ കുറച്ച് സ്റ്റോറി മതി, ചെറിയ ലെങ്ത്തിലെ സ്റ്റോറി മതി. ഈ സ്റ്റോറി നമ്മൾ എത്രത്തോളം, ഇതിപ്പം ഞാൻ പറഞ്ഞ ഈ സ്റ്റോറി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ക്ലീഷ്യ സ്റ്റോറിയാണ്, പക്ഷേ നമുക്കിതിൻ്റെ പുറകിൽ അത്രയും ഇതിന് വർക്ക് ചെയ്ത് ഒരു മിഷൻ്റെ രൂപത്തിൽ ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് യുണീക്കായിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇടാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു കാറിനെ എടുത്തിട്ട് നമ്മൾ മാർക്കോയുടെ കൈ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും ഒരു സിനിമാറ്റിക്സ് കാണിച്ചിട്ട് മാർക്കോ ടാങ്ക്സ് ഒക്കെ പറയുന്ന ഇനിയും വിളിക്കാനുള്ള രീതിയിലൊക്കെ ഒരു ഇത് കാണിക്കുന്ന ഒരു സിനിമാറ്റിക്സ് കൂടെ കാണിച്ചിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, കാരണം മാർക്കോയുടെ മമ്മ ഗിഫ്റ്റ് ചെയ്തൊരു കാറാണ്, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഇമോഷണൽ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ആ മിഷൻ അവിടെ എൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു ഓപ്ഷൻ അവിടെ കൊടുക്കാം, അതായത് ഇതിൻ്റെ തന്നെ കണക്റ്റഡ് ആയിട്ട് അടുത്ത മിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം. അതായത് ഇപ്പോൾ ഈ കാറ് കൊണ്ട് കൊടുത്ത ആ ഒരു ഇതുണ്ടല്ലോ, ആ വന്ന വരവിൽ പിന്നീടാണ് അറിയുന്നത് മാർക്കോ നമ്മളെ പറ്റിക്കുമായിരുന്നു, അല്ലെങ്കിൽ മാർക്കോ ഇത് ചുമ്മാ പറഞ്ഞിട്ട് ഇതൊരു മോഷണ ശ്രമമായിരുന്നു. അതായത് അവരുടെ സ്വന്തം കാറിനെ മാർക്കോ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ പോയത് മോഷ്ടിച്ചു, അപ്പോൾ അതിൻ്റെ പേരിൽ പോലീസ് നമ്മളെ വന്ന് ചേസ് ചെയ്യുന്ന രീതിയിലുള്ള സെക്കൻഡ് മിഷനായിട്ട് അടുത്ത സ്റ്റോറിയിലേക്ക് കൊണ്ടുപോകാം കണക്ട് ചെയ്ത്. ഇപ്പം മനസ്സിലായില്ലേ? ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയ നമുക്ക് ഏത് ഗെയിമും, ഇപ്പം ജി ടി എസ് ആൻഡ്രിയാസിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമൈസേഷൻ, ഇതുപോലെ കസ്റ്റമൈസേഷൻ ഉള്ള ഏതൊരു ഗെയിമിനകത്തും ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിപൊളി മിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കളിക്കുന്ന രീതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെവലപ്പറോ ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ മാത്രമേ അതൊരു മറ്റൊരാൾ കളിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഫയൽ പോലും കൊടുക്കാൻ പറ്റൂ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓണായിട്ട് മൈൻഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് മൈൻഡിൽ കളിക്കാം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ചെയ്ത മാർക്കോടെ അടുത്ത് പോകുന്നതും അവിടെ സിനിമാറ്റിക്സ് ഒന്നുമില്ല, നിങ്ങൾ മനസ്സിൽ തന്നെ തീരുമാനിക്കുന്നു ഓ ഇങ്ങനെയാണ് നമ്മൾ മാർക്കോ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ള നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ നേരെ തിരിച്ച് പോയി ഈ പറഞ്ഞ കാർ അവിടെ കുറേ ടീംസിനെ സ്പോൺ ചെയ്ത് റെഡിയാക്കുന്നു, അങ്ങോട്ട് തന്നെ നമ്മൾ ചെല്ലുന്നു, അവിടെ ചെന്ന് അവരുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. ഫൈറ്റൊക്കെ നാച്ചുറൽ അല്ലല്ലോ, അവിടെ ഓട്ടോമാറ്റിക്കലി അവരെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, അത് പ്ലാൻഡ് ആയിരിക്കില്ല. അതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ കാർ കൊടുത്ത് തിരിച്ചു വരുന്നു, മാർക്കോയ്ക്ക് കൊടുക്കുന്നു, അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കളിക്കാം. അതേസമയം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സിനിമാറ്റിക്സൊക്കെ ആഡ് ചെയ്ത് കുറച്ച് AI വെച്ചിട്ട് കുറേ മിഷൻസ് പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തും കളിക്കാം. എനിക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഞാൻ ജി ടി സാൻഡ്രാസിൻ്റെ ഒരു മിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും നമുക്ക് സൂം ഇറക്കാൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് എങ്ങനെ വേണോ എന്തെങ്കിലും മിഷൻസ് ഐഡിയസോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയക്ക് ഞാൻ എന്തായാലും അത് ചെയ്തിട്ട് ഞാൻ എന്തായാലും സിനിമാറ്റിക്സ് ആയിട്ട് ഇറക്കി കാണിച്ചു തരാം. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻഡ് പ്ലേ. നമ്മളിപ്പം ഓൾറെഡി സ്റ്റോക്സിൽ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ മോഡ്സുകളും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുക, ആവശ്യമായ നിങ്ങൾ സ്ക്രിപ്റ്റിന് ആവശ്യമായിട്ടുള്ള മോഡ്സ് എടുക്കുക, അതിന് നിങ്ങൾക്ക് സ്ക്രിപ്റ്റിനനുസൃതമായിട്ടുള്ള ലൊക്കേഷൻസിൽ നിങ്ങൾ അതിനെ സ്പോൺ ചെയ്ത് റെഡിയാക്കുക. സ്പോൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ജി ടി എസ് ആൻഡ്രിയാസിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഒബ്ജക്റ്റ് വരെ സ്പോൺ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടി ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യാം, കാരണം നിങ്ങൾക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും.
അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ഏതൊക്കെ ഒബ്ജക്റ്റുകളും ഏതൊക്കെ സ്കിൻസ് എവിടെ സ്പോൺ ആവണോ എന്നുള്ള രീതിയിൽ എല്ലാം സ്പോൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ നേരെ അങ്ങ് തുടങ്ങുക. അതായിരിക്കും നമ്മളെ മിഷന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ജി ജി സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കഴിഞ്ഞ രണ്ട് വീഡിയോസും കൂടെ കണ്ടു നോക്കാം. ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ അതിന്റെ പ്ലേ ലിസ്റ്റ് കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ആ ബെൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മറക്കാതെ ഓൺ ചെയ്ത് വെക്കുക, എങ്കിലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇനി നമ്മളെ നെക്സ്റ്റ് പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് വെബ് സീരീസ് ആണ്, വിജയ് സാൻഡ്രാസിന്റെ വെബ് സീരീസ്. 53rd എപ്പിസോഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. എന്തായാലും അത് വരും, അതല്ലെങ്കിൽ നമ്മളെ ജി ജി വരും. ഈ രണ്ടേ രണ്ട് പ്ലേ ലിസ്റ്റ് മാത്രമേ നമ്മുടെ ഈ ചാനലിൽ ഇനി ഉണ്ടാവുള്ളൂ. അതായത് ജി ജി സീരീസും വെബ് സീരീസും, ഈ രണ്ട് സീരീസിന്റെ പ്ലേ ലിസ്റ്റ് മാത്രമേ ഈ ചാനലിൽ ഉണ്ടാവുള്ളൂ. ഒൺലി ഗെയിമിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ എഡിറ്റിംഗ് ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കും കൊടുത്തേക്കാം. നമ്മുടെ ചാനല് ഫിലിം മേക്കിംഗ് ആൻഡ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിന്റെ എല്ലാം ഉള്ള ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വരാം. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഓണത്തിന് എല്ലാവരും അടിച്ചു പൊളിക്കുക. ഇതിനേക്കാൾ ഇടിവട്ട് വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻഷാൻ സാർ.